നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം അരുളും ഏഷ്യയുടെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം ഒൻപതാം തിരുവചനം ഈ അത്ഭുത തിരുവചനത്തിൽ ഈശോ നമ്മളോട് പറയുന്നത് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം അരുളുമെന്നാണ് പറയുന്നത് നമ്മൾ വിശ്വാസത്തോടെ നടക്കില്ല എന്ന് കരുതുന്ന ഏത് കാര്യവും ഈ വചനത്തോടൊപ്പം എഴുതി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നമ്മളിത് ചൊല്ലി പ്രാർത്ഥിക്കുക ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും നിയോഗം എഴുതി പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിച്ചാൽ അതിനുശേഷം നമ്മുടെ മനസ്സിലുള്ള ഏത് നിയോഗമാണോ ആ നിയോഗം അവിടെ സമർപ്പിച്ച് എഴുതുക അതിനുശേഷം കർത്താവ് ഉത്തരമരുളും അരുളും എന്നെഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് നീ പ്രാർത്ഥിച്ചാൽ അതിനുശേഷം നമ്മുടെ മനസ്സിലുള്ള ഏത് നിയോഗമാണോ ആ നിയോഗം അവിടെ പറഞ്ഞിട്ട് അതിനുശേഷം കർത്താവ് ഉത്തരം അരുളും എന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക ഇങ്ങനെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയും എഴുതി പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അത്ഭുതവും അനുഗ്രഹവും ലഭിക്കുന്നതായിരിക്കും നമ്മൾ വിശ്വാസത്തോടെ ഇങ്ങനെ എഴുതി പ്രാർത്ഥിക്കുകയും ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ